Immanuel Silks ഒരുക്കുന്നു റംസാൻ വിഷു ഈസ്റ്റർ സെയിൽ. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ഒരു ഭാഗ്യശാലിക്ക് സ്വന്തമാക്കാം റൊണാൾഡ് ക്യൂബ് കാർ. Immanuel Silks, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്തുകൾ നൽകുന്ന ലിസ്റ്റ് പ്രകാരം കണ്ടെത്തിയ 9 പേർക്കാണ് മുച്ചക്ര വാഹനങ്ങൾ നൽകിയത്. ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠൻ താക്കോൽ ദാനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന മുച്ചക്ര വാഹന വിതരണോദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. 9 ലക്ഷം രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ 9 പേർക്കാണ് മുച്ചക്ര വാഹനം നൽകിയത്. കേന്ദ്ര ആദർശ് ഗ്രാം പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് JSS ആഭിമുഖ്യത്തിൽ നടത്തുന്ന കമ്പ്യൂട്ടർ തയ്യൽ പരിശീലനം പൂർത്തിയാക്കിയ 60 പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. 65 വയസ്സ് പൂർത്തിയാക്കിയ NPKBY ഏജന്റുമാരായ 14 പേരെയും പ്രതിമാസം കൂടുതൽ കളക്ഷൻ നടത്തുന്ന ഏജന്റ് P രമണിയെയും ആദരിച്ചു. പാവപ്പെട്ടവന്റെ ക്ഷേമ പദ്ധതികളെല്ലാം രാജ്യത്ത് തകർക്കപ്പെടുകയാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. LAC, ദേശീയ സമ്പാദ്യ പദ്ധതി, ബാങ്കുകൾ എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് നൽകുകയാണ്. ഏതു സമയത്തും സാമ്പത്തിക മേഖല തകരും എന്ന ആശങ്കയിലാണ് ഇന്ത്യയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പാവപ്പെട്ടവനിൽ നിന്നും പണം സ്വരൂപിച്ച് വൻകിട മുതലാളിമാർക്ക് ഒരു ഈടും ഇല്ലാതെ കൊടുക്കുന്ന സംവിധാനമായി സർക്കാർ മാറി. ഇങ്ങനെ പണം പറ്റിയവർ നാടുവിടുകയാണ്. അതുവഴി ഇന്ത്യയിലെ പാവങ്ങളാണ് കബളിപ്പിക്കപ്പെടുന്നത്. കുറഞ്ഞ പണക്കാരും കൂടുതൽ പട്ടിണിക്കാരുമായാൽ രാജ്യത്തിന്റെ ഭദ്രത തകരുമെന്നും MP ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉള്ളതാണ് LIC. ആ LIC-യിൽ നിന്നും രാജ്യത്തെ ഏറ്റവും വലിയ കുത്തക കമ്പനിക്കാർക്ക്, വ്യക്തികൾക്ക് അവരുടെ മാർക്കറ്റിലെ ഷെയർ നിലനിർത്താൻ വേണ്ടി ഈ പാവപ്പെട്ടവരുടെ പൈസ എടുത്ത് തിരുമറി ചെയ്യുന്നതിന് കൂട്ടു നിൽക്കുന്നത് ഗവൺമെൻറ് ആണെന്നുള്ള നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ബാങ്കിങ് മേഖല നിങ്ങൾക്കറിയാം, ഇന്ന് സ്വകാര്യ ബാങ്കുകൾ ന്യൂജൻ ബാങ്കുകളെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. കുഴപ്പമില്ല, രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു സമ്പദ്ഘടനയുള്ള ബാങ്കാണ് SBI. ഈ അടുത്ത കാലത്താണ് രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിയായിട്ടുള്ള അദാനിക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപ SBIയിൽ നിന്നും നമ്മുടെയൊക്കെ നിക്ഷേപം നമ്മളറിയാതെ അവർക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PTM ഫിറോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷെഫീന ഷുക്കൂർ എന്നിവർ സംസാരിച്ചു.